ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ബൈനോമിയൽ ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, മാത്സ് ആണെങ്കിലും സ്റ്റാറ്റി ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നല്ലതാണല്ലേ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സാധനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. 15 മാർക്കിന്റെ പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിൽ 5 മാർക്കിന്റെ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറി, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. മോട്ടിവേഷൻ ആണല്ലേ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും അത് കൃത്യമായിട്ട് പഠിക്കുക, അത് ആരും ഒഴിവാക്കണ്ട. ഇനി വരുന്ന 5 5 മാർക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസൈൻ ആൻഡ് സാമ്പിളിംഗ്, സാമ്പിളിംഗ് ഒക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ പഠിക്കാൻ പറ്റും. ഡിസൈനിലാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ ഇൻഫറൻസിന്റെ കേസും, അതും കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി പഠിക്കാൻ പറ്റുന്ന സാധനം തന്നെ, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാവർക്കും പഠിക്കാനും പറ്റും. അത് എല്ലാവരും പഠിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ ആണ്. നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, മറ്റ് സബ്ജക്റ്റുകളുടെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇക്കണോമിക്സ്, മാത്സ്, കൊമേഴ്സ് കാര്യം. ഓക്കെ, യെസ്, അപ്പോൾ തുടങ്ങാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ബെർണോളി ട്രയൽ. ഓക്കെ, ഈ ബെർണോളി ട്രയൽ എന്താണെന്ന് പഠിക്കുക. ആ ബെർണോളി ട്രയൽ ഫോളോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ, അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ബെർണോളി ട്രയൽ എന്നുള്ളത് നോക്കുക. ഒരു ട്രയൽ, സാധാരണ നമ്മൾ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ ത്രോ ചെയ്യുന്നത്, ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ എന്താക്കി മാറ്റാം, നമുക്ക് ബെർണോളി ട്രയൽ ആക്കി മാറ്റാം. അങ്ങനെ ഒരു ട്രയൽ ബെർണോളി ട്രയൽ ആവണമെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? നമ്മൾ നടത്തുന്ന ആ ട്രയൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 10, 100, 1000 ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആ ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്താ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഒരു ട്രയൽ നടത്തിയത് കൊണ്ട് അടുത്ത ട്രയൽ നടത്തുന്നതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ട്രയൽ നടത്തിയാൽ അടുത്ത ട്രയലിനും ആദ്യം നടത്തിയ ട്രയൽ രണ്ടാമത്തെ ട്രയലിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പാക്കറ്റ് കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കും, അതാണ് നമ്മുടെ ട്രയൽ എന്ന് വിചാരിക്കും. ഒരു കാർഡ് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അത് നോട്ട് ചെയ്തു, തിരിച്ച് ആ കാർഡ് ആ പാക്കറ്റിനകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ആ കാർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത ട്രയലിനെ ഈ ആദ്യം വന്ന കാർഡിന് അഫക്റ്റ് ചെയ്യും അല്ലെ, ആദ്യം വന്ന ആദ്യം നടത്തിയ ട്രയൽ അഫക്റ്റ് ചെയ്യും. ശരിയല്ലേ, ഇൻഡിപെൻഡൻ്റ് ആവില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ട്രയൽ വരിക, അതിൻ്റെ പ്രോബബിലിറ്റി വരിക. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ സാധനം കാർഡ് എടുത്തു, നമ്മൾ നോക്കി നോട്ട് ചെയ്തു, തിരിച്ച് അതിനകത്ത് തന്നെ വെക്കണം, പിന്നെ അടുത്ത ട്രയൽ നമ്മൾ നടത്തണം. അതാണ് ഇൻഡിപെൻഡൻ്റ്. ഒരു അത് മാത്രമല്ല കേട്ടോ, ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ മറ്റു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രയൽസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഈ ട്രയലിനൊക്കെ എക്സാക്ട്ലി 2 ഔട്ട്കംസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സക്സസ് ഓർ ഫെയിലിയർ, യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്, റൈറ്റ് ഓർ റോങ്, 2 ഔട്ട്കംസ് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ആ ഔട്ട്കം, നമുക്ക് എന്താണോ സക്സസ് ആയിട്ട് വേണ്ടത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അതല്ലെങ്കിൽ അതൊക്കെ എന്താണ്, ഫെയിലിയർ ആണ്. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസ് ആണെന്ന് വിചാരിക്കും. ആ ഡൈ ത്രോ ചെയ്യുന്ന കേസിൽ നമ്മൾ പറയാണ് പ്രൈം നമ്പർ വന്നാൽ സക്സസ്, പ്രൈം നമ്പർ വന്നില്ലെങ്കിൽ ഫെയിലിയർ. പ്രൈം നമ്പർ ഏതൊക്കെയാ? 2, 3, 5. ഈ 2, 3, 5 വന്നാൽ സക്സസ്. 2, 3, 5 വന്നില്ലെങ്കിൽ, അതായത് 1, 4, 6 ഇതാണ് വരുന്നെങ്കിൽ ഫെയിലിയർ. സമ്പടിയിട്ട് ആവും. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 3 വന്നാൽ സക്സസ്, 3, 6 വന്നാൽ സക്സസ്, 3, 6 വന്നില്ലെങ്കിൽ 1, 2, 4, 5 വന്നാൽ ഫെയിലിയർ. അപ്പൊ ഇതാണ് സക്സസ് ആൻഡ് ഫെയിലിയർ. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെങ്കിൽ ഡയമണ്ട് കാർഡ് കിട്ടിയാൽ സക്സസ്, ഡയമണ്ട് കിട്ടിയില്ലെങ്കിൽ ഫെയിലിയർ. ഓക്കെ, വേറെ 3 കാർഡ് അതിനകത്ത് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഏത് കിട്ടിയാലും അത് ഫെയിലിയർ ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം സക്സസ് എന്താണ്, ഫെയിലിയർ എന്താണ്. അപ്പൊ 2 ഔട്ട്കംസ് മാത്രമേ ഈ ട്രയൽ ഉണ്ടാവാൻ പാടുള്ളൂ, ഐദർ സക്സസ് ഓർ ഫെയിലിയർ. ഇനി 3 കേസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് സക്സസ് റിമൈൻസ് സെയിം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റിമൈൻസ് ഇൻ ഈച്ച് ട്രയൽ, സെയിം റിമൈൻസ് സെയിം ഇൻ ഈച്ച് ട്രയൽ. അതായത് ഓരോ ട്രയലിലും നമ്മൾ നടത്താൻ പോകുന്ന എക്സ്പെരിമെന്റിൽ സക്സസ് എന്താണോ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം.
ഇപ്പൊ കോയിന്റെ കേസും ഡൈയുടെ കേസും ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ കാർഡിന്റെ കേസ് ഒക്കെ പറയുന്ന സമയത്ത് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഡയമണ്ട് കാർഡ് കിട്ടിയാൽ സക്സസ് എന്ന് പറഞ്ഞു, നമ്മൾ എടുത്ത കാർഡ് ഡയമണ്ട് ആണ്, തിരിച്ച് അതിനകത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഡയമണ്ട് കാർഡ് എടുക്കുമ്പോൾ അതിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് മാറും അല്ലെ. ഡയമണ്ട് കാർഡിന്റെ സെലക്ഷൻ നമ്മൾ തിരിച്ച് അതിനകത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് കാർഡിന്റെ പ്രോബിലിറ്റി മാറും. അപ്പൊ അങ്ങനെ മാറാൻ പാടില്ല, എല്ലാത്തിനും ഒരേ പ്രോബിലിറ്റി ആയിരിക്കണം, സക്സസിന് എല്ലാം ഒരേ പ്രോബിലിറ്റി ആയിരിക്കണം, ഫെയിലിയറിനും അല്ലെ, സക്സസിനാണെങ്കിൽ ഫെയിലിയറിനും. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയൽ എന്തായിട്ട് പറയാം, ബെർണോളി ട്രയൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് വേണേ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളൂ. എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സക്സസ് ആണ്, എക്സ് ഇസ് സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോസ് വി ആർ ത്രോയിങ് എ ഡൈ 1, 2, 3, 4, 5, 6 ആണെന്ന് വിചാരിക്കും. ആൻഡ് സക്സസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ് സക്സസ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ്, എക്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു. ഓക്കെ, എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറയുന്ന എന്താ, എന്തൊക്കെയാ നമ്മൾ പറയേണ്ടത് ഈ ട്രയലിനകത്ത്, പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കും, വാട്ട് വിൽ ബി ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ദിസ് എക്സാമ്പിൾ. ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ ത്രീയുടെ മൾട്ടിപ്പിൾ ആയിട്ട് 3 ഉം 6 ഉം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ രണ്ടെണ്ണത്ത് 6 എണ്ണത്തിൽ 2 എണ്ണം വന്നാൽ സക്സസ് ആണ്, 6ൽ 2 എണ്ണം വന്നാൽ സക്സസ് ആണ് അല്ലെ. അപ്പൊ 2/6 ആണ് ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് സക്സസ്. 2/6 ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്, ദാറ്റ് ഇസ് 1/3 ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്. ആൻഡ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ക്യൂ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതൊക്കെ ബൈനോമിയൽ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ക്യൂ എന്ന് പറയുന്നത് 1-1/3, ദാറ്റ് ഇസ് 2/3 എന്ന് വരും. സക്സസ് എത്രയാണോ അതിന്റെ ബാക്കി ഫെയിലിയറിന്റെ പ്രോബിലിറ്റി ആണ്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ രണ്ടേ രണ്ട് ഔട്ട്കംസ് ഉണ്ടാവുള്ളൂ, ഐദർ മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, ഓരോ മൾട്ടിപ്പിൾ ഓഫ് 3യുടെയും പ്രോബിലിറ്റി എന്താണ്, സെയിം ആയിട്ടാണ് വരിക അല്ലെ. ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ള പോസിബിലിറ്റി ഒക്കെ 1/3 ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ്, ഈ എക്സ്പെരിമെന്റ് നമ്മൾ സപ്പോസ് ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസ് നമ്മൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു വിചാരിക്കും. അപ്പൊ എന്നെ നമ്മൾ 10 എന്നാണ് പറയാം, 10 times നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യണം, പിന്നെ ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, രണ്ടേ രണ്ട് ഔട്ട്കംസ് ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓരോന്ന് സക്സസിന്റെയും പ്രോബിലിറ്റി സെയിം ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെരിമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ബെർണോളി ട്രയൽ എന്ന് പറയും. ഈ ബെർണോളി ട്രയൽ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എക്സ്പെരിമെന്റ്സ് എന്തായിട്ട് പറയും, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് പറയും. ബെർണോളി ട്രയൽ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് പറയും. അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം വേരിയബിൾ എക്സ് ഇസ് സെഡ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF ഇസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു NCX കോമ്പിനേഷൻ ആണ് കേട്ടോ. NCX പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു N-X, എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു N, വേർ P ആൻഡ് Q ആർ probabilities and Q is equal to 1 minus P. Q equal to 1 minus P and 0 otherwise. ഇതൊന്നും അല്ലാതെ X ന്റെ വേറെ ഏതെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ പ്രോബിലിറ്റി വിൽ ബി 0. X ന് വരുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര N. ഈ X എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, X എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും എപ്പോഴും, ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് സക്സസ് ആയിരിക്കും കേട്ടോ. X ഇസ് ഓൾവേസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ X ഇസ് ഓൾവേസ് നമ്പർ ഓഫ് സക്സസ് ആയിരിക്കും. അപ്പോൾ ഒരു N ടൈംസ് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടാൻ സാധ്യതയുള്ള സക്സസ്സുകളുടെ എണ്ണമാണ് എക്സ് എന്ന് പറയുന്നത്. N ടൈംസ് 10 പ്രാവശ്യം നമ്മളൊരു ട്രയൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ് എത്ര തവണ കിട്ടും, സക്സസ് കിട്ടാതിരിക്കാം എക്സ് ഈക്വൽ ടു 0 അല്ലെ, സക്സസ് 1 തവണ കിട്ടാം എക്സ് ഈക്വൽ ടു 1, സക്സസ് 2 തവണ കിട്ടാം എക്സ് ഈക്വൽ ടു 2, 3, 4, 5 എത്ര വരെ മാക്സിമം പോകും, 10 വരെ മാക്സിമം പോകും N 10 ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. പി ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ്. പി എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ പി ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്. Number of trials.
ഓക്കെ എക്സസ് നമ്പർ ഓഫ് സക്സസ് ക്യു പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ പി പ്രോബിലിറ്റി ഓഫ് സക്സസ് എൻ നമ്പർ ഓഫ് ട്രയൽസ് ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം രണ്ടേ രണ്ട് ഔട്ട്കംസേ ഉള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടേ രണ്ട് പ്രോബിലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഒന്ന് പ്രോബിലിറ്റി ഓഫ് സക്സസ് പിന്നെ ഒന്ന് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ നമുക്ക് വൺ എന്നാണ് കിട്ടുക ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഉപയോഗിക്കുക പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എൻ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എൻ സി സീറോ പി റേസ് ടു സീറോ സോറി പി റേസ് ടു എൻ ക്യൂ റേസ് ടു സീറോ അല്ലേ ഇങ്ങനെയാണ് പോവുക പി റേസ് ടു സീറോ ക്യൂ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ പി റേസ് ടു വൺ ക്യൂ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും ഒരു ആർത്ത് ടേം എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയത് കേട്ടോ എൻ സി എക്സ് ഇവിടെ എൻ സി ആർ എന്ന് പറയുന്നതിന് പകരം എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഓക്കെ ഈ ജനറൽ ടേം എന്നാണ് ഇത് എടുക്കുന്നത് അത് എവിടെ നിന്നാണെന്ന് ഞങ്ങളോട് ചോദിക്കൊന്നുമില്ല നിങ്ങൾ എന്തുകൊണ്ട് ബൈനോമിയൽ തിയറത്തിന്റെ പേര് അങ്ങനെ വന്നു എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കൊന്നുമില്ല ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് എന്താന്ന് പഠിച്ചു വയ്ക്കുക എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് എൻ ഇസ് എ നമ്പർ ഓഫ് ട്രയൽ പി ഇസ് എ പ്രോബിലിറ്റി ഓഫ് സക്സസ് ക്യൂ ഇസ് എ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഓക്കെ എക്സിന്റെ വാല്യൂ ഓൾവേസ് വാരീസ് ഫ്രം സീറോ ടു ടെൻ പി പ്ലസ് ക്യൂ ഇസ് വൺ പി പ്ലസ് ക്യൂവിന്റെ വാല്യൂ എന്തെന്നാണ് പഠിക്കണം പി പ്ലസ് ക്യൂ ഇസ് വൺ അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു വൺ മൈനസ് പി അങ്ങനെ എഴുതിയായിരുന്നു എഴുതിയോ ഇത്രയും കാര്യങ്ങൾ യെസ് അപ്പോ നോർമലി ഒരു റാൻഡം വേരിയബിൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നൊട്ടേഷൻ വൈസ് ഇങ്ങനെയാണ് എഴുതുക എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ബെർണോളി ട്രയൽസ് ആൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ഇസ് പി ഈസ് ഡിനോട്ടഡ് ബൈ ബി ഓഫ് എൻ പി ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ സിംബൽസ് ആണ് ഈ കാണുന്നത് ബി ഓഫ് എൻ പി ബി ഓഫ് എൻ പി എന്ന് പറഞ്ഞാൽ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ട്രയൽസ് ആൻഡ് പി പ്രോബിലിറ്റി ഓഫ് സക്സസ് എൻ ട്രയൽസ് ആൻഡ് പി പ്രോബിലിറ്റി ഓഫ് സക്സസ് നമ്മൾ നൊട്ടേഷൻ വൈസ് ഇങ്ങനെയാണ് എഴുതാറുള്ളത് എക്സ് ഫോളോസ് ബി എൻ പി എന്ന് എഴുതും എക്സ് ഫോളോസ് ബി എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ നമ്പർ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് പി പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇവിടെ എന്നും പിയും ആണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് വേർ എൻ ആൻഡ് പി ആർ ദ പാരാമീറ്റേഴ്സ് എന്നും പിയും ആണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ് വേർ എൻ ആൻഡ് പി ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദിസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ക്ലിയർ അല്ലേ എഴുതിയോ ഓക്കെ ഒരു എക്സ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ സപ്പോസ് എക്സ് ഫോളോസ് സം ബി ഓഫ് സം ടെൻ കോമ വൺ ബൈ ടു ഇങ്ങനൊരു നൊട്ടേഷൻ തന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റണം എൻ എന്ന് പറയുന്നത് ടെൻ ആണെന്നും പി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണെന്നും മനസ്സിലാക്കാൻ പറ്റണം പി വൺ ബൈ ടു ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ വൺ ബൈ ടു ആണെന്ന് മനസ്സിലാക്കണം ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരും എന്ന് എഴുതാൻ പറ്റണം ടെൻ സി എക്സ്
1/2 raised to x, 1/2 raised to 10 minus x. 1/2 കേസിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസിൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് തന്നെ എഴുതാം. പിയും ക്യൂവും ഡിഫറെന്റ് ആണെങ്കിൽ, ഇവിടെ പി 1/2 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? 1/2 തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മീനും വാരിയൻസ് ഒക്കെ തന്നിട്ട് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എന്താ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ട്രൈ നോക്കിയേ. A pair of dice is thrown 3 times. If getting a doublet is considered as a success, find the probability of 2 success. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സ്ഥിരമായിട്ടും കാണാറുള്ള ചോദ്യമാണ് ഡബ്ലറ്റിൻ്റെ ചോദ്യം. പെയർ ഓഫ് ഡൈ ഈസ് ത്രോൺ 3 times. പെയർ ഓഫ് ഡൈ നമ്മൾ ത്രോ ചെയ്യാണ് 3 times. അപ്പോൾ പെയർ ഓഫ് ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ ആരൊക്കെ ഉണ്ടാവും? 1/1 മുതൽ 6/6 വരെയുള്ള 36 ഔട്ട്കംസ് ഉണ്ടാവും അല്ലേ, 36 ഔട്ട്കംസ്. ഇനി നമ്മൾ സക്സസ് ആയിട്ട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗെറ്റിംഗ് എ ഡബ്ലറ്റ് ഈസ് എ സക്സസ്. അപ്പൊ എന്താ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ? ഐഡന്റിക്കൽ പെയർ, അതിനെ ഡബ്ലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് 1/1 പിന്നെ 2/2 3/3 4/4 5/5 6/6 ഇതാണ് എന്ത് ഐഡന്റിക്കൽ പെയർസ് അല്ലെങ്കിൽ ഡബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ, ഇത്രയാണ് ഡബ്ലറ്റ്സ്. ഈ ഡബ്ലറ്റ് ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് സക്സസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നത്, പെയർ ഓഫ് ഡൈ ത്രോ ചെയ്യുന്നത് 3 തവണയാണ് അല്ലെ, 3 തവണ ത്രോ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. സക്സസ് ഇസ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. അപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂസ് എത്ര ഉണ്ടാവും? ഏതൊക്കെ പോസിബിൾ വാല്യൂസ് ആണ് എക്സിന് ഉണ്ടാവുക? എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ്. എക്സ് ഇസ് നമ്പർ ഓഫ് സക്സസ് ആൻഡ് ട്രയൽ, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് 3. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് 3. എക്സിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? എക്സിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഡബ്ലറ്റ് ഒന്നും കിട്ടാതിരിക്കാം നമുക്ക് അല്ലെ. ആ ആൻസർ ഡി ആണ് വരുന്നതെന്ന് പറയുന്നു. ഡബ്ലറ്റ് ഒന്നും കിട്ടാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അതേതാ? ഡബ്ലറ്റ് ഒന്നും കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ 1/1 ഓ 2/2 ഓ 3/3 ഓ 4/4 ഓ 5/5 ഓ ഒന്നും വരുന്നില്ല. 3 പ്രാവശ്യം നമ്മൾ ഡൈ ത്രോ ചെയ്തു പെയർ, പക്ഷെ നമുക്ക് കിട്ടിയതിൽ ഒന്നും ഡബ്ലറ്റ് ഇല്ല. അപ്പൊ എക്സിന്റെ വാല്യൂ 0 വരാൻ സാധ്യതയുണ്ട്. പിന്നെ 1 ഡബ്ലറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, 2 ഡബ്ലറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, 3 ഡൈ അറ്റ് എ ടൈം നമ്മൾ ടോസ് ചെയ്യുന്നതുകൊണ്ട് 3 ഡബ്ലറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ 0, 1, 2, 3 ആണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താ പ്രോബിലിറ്റി ഓഫ് സക്സസ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ 6 out of 36 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6 എന്ന് വരും അല്ലേ. 6 out of 36 1/6 എന്ന് വരും. ശരിയല്ലേ. ഓക്കെ, ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ക്യൂ ഈക്വൽ ടു 1 - 1/6 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 5/6 ആണ് ക്യൂവിന്റെ വാല്യൂ, പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ പി ആയി ക്യൂ ആയി ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രോബിലിറ്റി ഓഫ് 2 സക്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 2 സക്സസിന്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഇസ് 3 CX 1/6 raised to x 5/6 raised to 3 minus x ഇങ്ങനെയാണല്ലോ ജനറൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് 2 സക്സസ് ആണ്. പി ഓഫ് എക്സ് ഈക്വൾ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് പകരം 2 കൊടുത്തോളൂ. 3 CX 1/6 raised to 2 5/6 raised to 3 minus 2 എന്താ കിട്ടും നോക്കിക്കേ. 3 CX 2 is 3 CX 1 3 അല്ലേ. ആൻഡ് 1/6 square into 5/6 3 - 1 = 1 3 - 2 = 1 വരും. ഇത്രയാണ് കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 15/6 cube 15/216 അല്ലേ.
ശരിയല്ലേ? വേണമെങ്കിൽ കട്ട് ചെയ്യാട്ടോ, ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം നമുക്ക്. ഇത് 2 എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 5/72 എന്ന് കിട്ടും. 5/72 72 ആണ്, 76 അല്ല. ഓക്കെ, ദിസ് വിൽ ബി ദ ആൻസർ. 5/72 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ.